ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നിപ്പോൾ വീണ്ടും ഒരു കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള രണ്ട് എസ് യു വിസ് ആണ്. അതായത് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും ഏത് എസ് യു വിസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റ്സും ഇപ്പോൾ കോമ്പാക്ട് എസ് യു വി, മിഡ് സൈസ് എസ് യു വി, ഇങ്ങനെയെല്ലാം വേർതിരിച്ച് തന്നെയായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ എന്തായാലും ഇക്കൂട്ടത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് മൈക്രോ എസ് യു വി സെഗ്മെൻ്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം നിലവിൽ ആകെ കെ യു വിയുടെ വണ്ടബ്ലോ, മഹീന്ദ്രയുടെ കെ യു വി വണ്ടബ്ലോ എൻ എക്സ്റ്റി മാത്രമേ ഈ ഒരു മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിലുള്ളൂ. ഇപ്പോൾ ടാറ്റ എച്ച് പി എക്സും ഹ്യുണ്ടായി എക്സ് വണ് ഒക്കെ വരുവാണെങ്കിൽ എന്തായാലും ആ ഒരു സെഗ്മെൻറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ആ സെഗ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം കെ യു വി വണ്ടബ്ലോ മാത്രമേ ഉള്ളൂ ഒരു സെഗ്മെൻറ്റിൽ. പിന്നെയുള്ളത് സി യു വികളാണ്. അതിപ്പം ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈലും അതുപോലെ മാരുതി സുസുക്കിയുടെ ഇഗ്നിസും എല്ലാം. അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് എന്തായാലും മെയിൻ കണ്ടന്റിലേക്ക് വരാം. അതായത് കോമ്പാക്ട് എസ് യു വിസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ വാഹനത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും. അതായത് എൻ്റെ റിക്വയർമെൻറ്സും ഞാൻ എങ്ങനെയായിരിക്കും ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു റെസ്പെക്ട്സിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു റിഗാർഡ്സിലായിരിക്കും ഞാനിപ്പം ഈ വീഡിയോയിലൂടെ എല്ലാ വാഹനങ്ങളെയും പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ വ്യൂസും റിഗാർഡ്സും എല്ലാം വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു കണ്ണുകളിലൂടെ ഞാൻ നോക്കുമ്പോൾ കാണുന്ന വാഹനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഏതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ആദ്യത്തെ നമ്മുടെ കോമ്പാക്ട് എസ് യു വി നെക്സോൺ ആണ്. സോ ഈ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റ് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം നെക്സോൺ ആണ്. ഇതെൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞു എൻ്റെ റിക്വയർമെൻറ്സ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കണം, കംഫർട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം, പിന്നെ ബേസിക് ആവറേജ് ഫീച്ചേഴ്സ് ഒക്കെ എന്തായാലും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവുകയും വേണം. കംഫർട്ട് വൈസ് ഈ വാഹനം വളരെ നല്ലൊരു വാഹനമാണ്. കാരണം അണ്ടത്തെ സപ്പോർട്ട് ഓക്കെയാണ്, സീറ്റ്സ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. ലോങ് ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ അധികം പെട്ടെന്ന് തളർച്ചയൊന്നും ഈ ഒരു വാഹനത്തിൽ ഫീൽ ഇല്ല. പിന്നെ മോർ ഓവർ പുറകിലത്തെ സീറ്റിലാണെങ്കിൽ പോലും ഡീസന്റ് ലെഗ് റൂം അവൈലബിൾ ആണ്, അത്യാവശ്യം നല്ല ഹെഡ് റൂമും ഉണ്ട്. പിന്നെ മൂന്ന് പേർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും പറ്റുന്ന അത്ര ഷോൾഡർ റൂമും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വാഹനം ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രിഫറൻസിൽ ഈ ഒരു വാഹനത്തെ വെക്കാൻ കാരണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു വാഹനം. ഇനി അടുത്തത് മഹീന്ദ്രയുടെ ഒരു വാഹനമാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. യെസ്, ഇറ്റ് ഇസ് മഹീന്ദ്രാസ് എക്സ് യു വി 3W. എക്സ് യു വി 3W റെക്കമെൻഡ് ചെയ്യാൻ കാരണങ്ങൾ ആക്ച്വലി പലതാണ്. കാരണം ആദ്യത്തേത്, ഇത് അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ, നെക്സോണിൻ്റെ പെട്രോൾ അത്ര നല്ലതല്ലായിരുന്നു, പക്ഷേ ഡീസൽ എഞ്ചിൻ വളരെ ഒരു നല്ല ഡ്രൈവബിൾ ആൻഡ് പഞ്ചി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ രണ്ടും പെട്രോളും ഡീസലും അത്യാവശ്യം നല്ല റൈറ്റ് ക്വാളിറ്റി, അല്ലെങ്കിൽ റൈറ്റ് ക്വാളിറ്റി അല്ല, ആക്ച്വലി നല്ല പവർഫുൾ ആയിട്ടുള്ള പെട്രോളും ഡീസലും എഞ്ചിൻസാണ്, പ്രത്യേകിച്ച് ഡീസൽ. പക്ഷേ നെക്സോണിൻ്റെ ഒരു പോരായ്മ അതായിരുന്നു, പെട്രോൾ എഞ്ചിനിൽ കുറച്ച് ഫ്ലാറ്റ് സ്പോട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിൻ സത്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റ് വളരെ നല്ലൊരു എഞ്ചിനാണ്. കാരണം അങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് സ്പോർട്സ് ഒന്നും ഈ ഒരു 1.2 liter ടർബോ പെട്രോൾ എഞ്ചിനിലില്ല. ഇനി അടുത്ത റീസൺ, സ്പേസ് വൈസും ഈ ഒരു വാഹനം ഒരു നല്ല വാഹനം തന്നെയാണ്. അതായത് സെക്കൻഡ് റോ സീറ്റ്സിൽ മൂന്ന് പേർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാനും പറ്റും. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് മഹീന്ദ്രയുടെ എക്സ് യു വി 3W എന്ന് വേണമെങ്കിലും പറയാം. മറ്റുള്ള വാഹനങ്ങളിലും സ്പേസ് ഇല്ല എന്നല്ല, പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഷോൾഡർ റൂമും കൂടുതലാണ്, മൂന്ന് പേർക്ക് സുഖമായിട്ട് പുറകിലത്തെ സീറ്റിൽ ഇരുന്ന് പോകാനും പറ്റും. ആകെ ഒരു പ്രോബ്ലം ഉള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ് എന്നതാണ്. ആകെ കൂടി 257 liters ബൂട്ട് സ്പേസ് മാത്രമേ ഈ ഒരു വാഹനത്തിൽ വരുന്നുള്ളൂ. സോ അതൊരു ചെറിയ പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ അല്ലാത്ത ആ ഒരു ആസ്പെക്ട്സിലൊക്കെ ഒരു വാഹനം ഒരു വളരെ നല്ല വാഹനം തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാം ഡിസൈൻ വൈസ് നിങ്ങളെ സംബന്ധിച്ചിരിക്കും. അതായത് നിങ്ങളുടെ ഒരു കൺസിഡറേഷൻ അനുസരിച്ചിരിക്കും ഡിസൈൻ വൈസ് ഒക്കെ. എനിക്ക് പേഴ്സണലി അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ഇതിൻ്റെ ഡിസൈനിൽ തോന്നുന്നില്ല. അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ സംവെയർ ഇതൊരു മിഡ് സൈസ് എസ് യു വിയിൽ നിന്ന്, അതായത് സാങ്യോവിൻ്റെ ടിവോളിയിൽ നിന്ന് ഒരു കോമ്പാക്ട് എസ് യു വി ആക്കി മാറ്റിയപ്പോൾ ഡിസൈനിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. എനിവേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് പോകാം. സോ ഞാൻ പറഞ്ഞു വന്നത് മെയിൻ ആയിട്ടുള്ള എൻ്റെ രണ്ട് വാഹനങ്ങൾ, അതായത് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന വാഹനങ്ങൾ ഇത് രണ്ടുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഈ രണ്ട് വാഹനങ്ങളും ആയിരിക്കില്ല ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. പലർക്കും പല വാഹനങ്ങളായിരിക്കും, പലർക്കും പല റിക്വയർമെൻറ്സും ആയിരിക്കും. സോ നിങ്ങളുടെ റിക്വയർമെൻറ്സ് വെച്ച് നിങ്ങൾക്ക് ഇനി ബാക്കി 8 കോമ്പാക്ട് എസ് യു വിസ് ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട്. അതിലിപ്പം മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രെസ വരുന്നുണ്ട്. ബ്രെസയെ സംബന്ധിച്ച് നോക്കുമ്പം അതിൻ്റെ ആ ഒരു സ്പേസ്, ക്യാബിൻ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ആൻഡ് മാരുതി സുസുക്കിയുടെ ഒരു എഞ്ചിനാണ്, 1.5 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് കൂടി തന്നെ അത്യാവശ്യം റിഫൈൻഡ് ആണ്. പിന്നെ മിഡ് റേഞ്ച് ആണെങ്കിൽ അത്ര പവർഫുൾ അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയും ഈ ഒരു വാഹനത്തിനുണ്ട്. ഇനി ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ആണെങ്കിലും ഒരു നല്ലൊരു ആവറേജ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, റീബാച്ച്ഡ് വേർഷൻ ആണ് എന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ആ ഒരു സർവീസ് ബ്രാൻഡിങ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അതായത് ആ ഒരു നല്ലൊരു സർവീസ് ക്വാളിറ്റി അർബൻ ക്രൂസർ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ബ്രസയിലും അർബൻ ക്രൂസറിലും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ആവാം എന്ന് തോന്നി തുടങ്ങുന്ന ഒരു കാലം എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് വാഹനങ്ങളിലും ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഡേറ്റ് അടുത്ത വർഷത്തോടു കൂടി, ദാറ്റ് ഇസ് 2022 കൂടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും.
അതുപോലെ തന്നെ വേറെയും കോമ്പാക്ട് എസ് യു വിസ് ഉണ്ട്, റെനോയുടെ കൈഗർ ഉണ്ട്. ഇനി സോ കൈഗർ നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ്, ആദ്യത്തെ കാര്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവായിരിക്കണം. ബഡ്ജറ്റ് കുറവായിട്ടുള്ള ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകൾ ഈ ഒരു വാഹനത്തിൽ എന്തായാലും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ എടുക്കണം. അല്ലാതെ വില കുറവാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചെടുക്കരുത്. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ എന്തായാലും ഉണ്ട്. അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഒരു വാഹനം എടുക്കുക. എന്തായാലും കൂടുതലൊന്നും ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, മോശമില്ലാത്ത ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ വാഹനത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ഹോണ്ടയുടെ WRV ആണ്. ഇത് കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഞാൻ എന്തായാലും അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ല. കാരണം അത് പവർ കുറച്ച് കുറവാണ്. പിന്നെ ഈ ഒരു എസ് യു വിയുടെ സ്റ്റാൻസ് ഒക്കെ വെച്ച് നോക്കുമ്പം റിയൽ ലൈഫ് പെർഫോമൻസിലാണെങ്കിൽ പോലും അത്ര അധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ല. എഫിഷ്യൻ്റ് ഇൻ ദ സെൻസ് പവറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ആ ഒരു റെസ്പെക്ട് വെച്ച് മാത്രമാണ് എനിക്ക് ഈ ഒരു വാഹനത്തെ കുറച്ചൊന്ന് തരം താഴ്ത്തി കാണിക്കേണ്ടി വരുന്നത്. തരം താഴ്ത്തി കാണിക്കുന്നു എന്നല്ല അതിന് പറയേണ്ടത്. പക്ഷെ അല്ലെങ്കിൽ ആസ് എ പ്രൊഡക്റ്റ് ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡിസൈൻ ആണെങ്കിൽ പോലും ഒരു കോമ്പാക്ട് എസ് യുവിയുടെ ഡിസൈൻ അല്ല, ഒരു ക്രോസ് ഓവറിൻ്റെ ഡിസൈൻ ആണെങ്കിലും അത്യാവശ്യം മോഡേൺ ആണ് താനും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വാഹനത്തിൻ്റെ ഡീസൽ എഞ്ചിൻ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ ആണ്. സിറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ്. സോ റിയൽ ലൈഫ് കണ്ടീഷൻസിലും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൂടിയാണ്. ഇനി അടുത്ത കോമ്പാക്ട് എസ് യു വി വെന്യൂ ആണ്. വെന്യൂ നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആയിരിക്കണം. പിന്നെ ഹ്യുണ്ടായുടെ പലരും ഹ്യുണ്ടായി ഒരു കസ്റ്റമേഴ്സ് തന്നെയായിരിക്കും ഹ്യുണ്ടായുടെ ഈ വെന്യൂയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതായത് ഹ്യുണ്ടായുടെ തന്നെ ഹാച്ച് ബാക്സ് അല്ലെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്സ് ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കാം ഈ വെന്യൂയിലേക്കൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നത്. സോ ഫീച്ചേഴ്സും അതുപോലെ മോശമില്ലാത്തൊരു കംഫർട്ട് ലെവലൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹ്യുണ്ടായി വെന്യൂ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ സെഗ്മെൻറ്റിൽ മോശമില്ലാത്ത സ്പേസും അതുപോലെ അത്യാവശ്യം ഫീച്ചേഴ്സ്, അത്യാവശ്യമല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എന്തായാലും നല്ലൊരു വാഹനം തന്നെയാണ്, ഫീച്ചർ റിച്ച് വാഹനം തന്നെയാണ് ഹ്യുണ്ടായുടെ വെന്യൂ. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ റിക്വയർമെൻറ്റ്സ് എങ്കിൽ തീർച്ചയായിട്ടും ഹ്യുണ്ടായി വെന്യൂ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യമല്ല ഒരുപാട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസും എഞ്ചിൻ ഓപ്ഷൻസും എല്ലാം നൽകുന്നൊരു വാഹനം കൂടിയാണ് ഹ്യുണ്ടായുടെ വെന്യൂ. ഇനി എന്തായാലും അടുത്ത വാഹനം ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ട് ആണ്. ഇക്കോസ്പോർട്ട് കൂടുതലും ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്ന വാഹനമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഹാൻഡിലിംഗും, അതായത് ഇപ്പോൾ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ആണെങ്കിലും അതുപോലെ ഒരു കോമ്പാക്ട് എസ് യു വിയുടെ റിഗാർഡ്സ് വെച്ച് നോക്കുമ്പം ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണെങ്കിലും അതുപോലെ ബോഡി റോളൊക്കെ വളരെ വെൽ കണ്ടെയ്ൻഡ് ആണ് ഈ ഒരു വാഹനത്തിൽ. സോ ഹാൻഡിലിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ ലഭിക്കും. സസ്പെൻഷൻ ആണെങ്കിൽ പോലും കുറച്ച് സ്റ്റിഫാണ്. സോ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി മോശമാവുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ട് ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ്, പ്രത്യേകിച്ച് ഡ്രൈവേഴ്സിനും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക്. ആൻഡ് ഇക്കോസ്പോർട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് നല്ലത്. ഇനി അടുത്തത് കിയയുടെ സോണറ്റ് ആണ്. നമ്മൾ ഹ്യുണ്ടായുടെ വെന്യൂ പറഞ്ഞു, അതുപോലെ കിയയുടെ സോണറ്റും. ഇനി എന്തായാലും പറയണമല്ലോ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് ആണെങ്കിൽ, പിന്നെ കിയ എന്ന് പറയുന്നൊരു പുതിയ കമ്പനി ആയതുകൊണ്ട് പലർക്കും കിയയുടെ ഒരു ക്രേസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഫാൻ ബോയ് പോലത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കിയ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടമായിരിക്കാം, ഇഷ്ടമല്ലാതിരിക്കാം, എന്തായാലും ഫീച്ചേഴ്സിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും സോണറ്റ് ഒരു നല്ല ഓപ്ഷനാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആവറേജ് ആണ്. അതിപ്പം സ്പേസ് ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും, കംഫർട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്റ്റിഫ് സസ്പെൻഷനാണ്. പിന്നെ പുറകിലത്തെ സ്പേസ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒരു ആവറേജ് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. അക്കാര്യങ്ങളിലൊക്കെ കുറച്ച് പുറകിലാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലും ട്രാൻസ്മിഷൻസിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ ഈ ഒരു വാഹനം ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങൾക്കൊന്നും ഇല്ലാത്ത ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. ഈവൻ ഹ്യുണ്ടായി വെന്യൂവിൽ പോലും ഇല്ലാത്ത പല ഫീച്ചേഴ്സും സോണറ്റിൽ അവൈലബിൾ ആണ്. ഇനി മാഗ്നൈറ്റിലേക്ക് വരുമ്പോൾ മാഗ്നൈറ്റും കൂടുതലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമായതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ് കട്ടിങ് ഈ ഒരു വാഹനത്തിലും നിസാൻ നടത്തിയിട്ടുണ്ട്. ആദ്യത്തേത് ഇതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റിയിലാണ്. ഒരു ജസ്റ്റ് ആവറേജ് ഇൻറ്റീരിയർ ക്വാളിറ്റി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ. പ്രത്യേകിച്ച് മറ്റുള്ള കോമ്പാക്ട് എസ് യുവിസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, നിങ്ങളിത് മാത്രമേ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല ഇൻറ്റീരിയർ ക്വാളിറ്റിയെക്കുറിച്ച്. അതല്ലാതെ നിങ്ങൾ മറ്റുള്ള കോമ്പാക്ട് എസ് യു വിസ് ആയിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി കുറച്ചൊന്ന് പുറകിലാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും അത്രയധികം ഫീൽസമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് അല്ല. പ്രത്യേകിച്ച് മറ്റുള്ള വാഹനങ്ങളിൽ, അതായത് ഈ സെഗ്മെൻറ്റ് വരുന്ന മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ കോസ്റ്റ് കട്ടിങ് നടത്തിയിരിക്കുന്നത്. ബാക്കി സ്പേസ് നല്ലതാണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്, ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നിസാൻ്റെ മാഗ്നൈറ്റ്. ഇനി അടുത്ത് നമ്മൾ നേരെ ഈ ഒരു മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലേക്ക് കയറുകയാണ്. ഈ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാഹനമല്ല ഡസ്റ്റെങ്കിൽ പോലും ഡ്രൈവേഴ്സ് ചോയ്സ് അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോഴും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ബെസ്റ്റ് ഇൻ ക്ലാസ് ഹാൻഡ്ലിംഗ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെത്. സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മെർസിഡീസ് ബെൻസ് എ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന അതേ 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യം പിന്നെ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ബാക്കിയെല്ലാം ആസ്പെക്ട്സിലും, അതായത് ഇപ്പോൾ ഫീച്ചേഴ്സ് ആണെങ്കിലും സ്പേസ് ആണെങ്കിലും ക്രെറ്റ ആൻഡ് സെൽറ്റോസിൻ്റെ കൂടെയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു വാഹനത്തിന് ഇപ്പം
ആവശ്യമുണ്ട്. എന്തായാലും വരും ദിനങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുക്കാമെങ്കിൽ വളരെ നല്ലതായിരുന്നു. എനിവേ, ഇനി നമ്മുടെ അടുത്ത ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്നൊരു വാഹനം നിസാൻ്റെ കിക്സ് ആണ്. ഈ കിക്സ് ഞാൻ പറയാനുള്ളൊരു കാരണം, ഡസ്റ്റർ പോലെ തന്നെ അതേ 1.3 ലിറ്റർ ടേബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതാണ്. സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഡസ്റ്ററിലും ഒരു പൊടി അല്ലെങ്കിൽ കുറച്ചും കൂടെ മുൻപിലാണ് കിക്സിൻ്റെ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഡസ്റ്ററിലും കിക്സിലും ഒരെണ്ണം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പിക്ക് കിക്സ് തന്നെയായിരിക്കും. ഡസ്റ്ററിൻ്റെ ഒരു കുറച്ച് ബൾക്കി ഒരു എസ് യു വി ടൈപ്പ് ലുക്കാണ്, പക്ഷേ കിക്സിൻ്റെ ഒരു ക്രോസ് ഓവർ ടൈപ്പ് ലുക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ക്രോസ് ഓവർ ആണ്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ കുറ്റവും പറയാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. സോ ഡ്രൈവേഴ്സ് കാർസ് അല്ലെങ്കിൽ ഒരു ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇതിൽ രണ്ടിലേതെങ്കിലും. ഇനി അത് മാറ്റി വെച്ച് സെൽറ്റോസിലേക്ക് വരികയാണെങ്കിൽ, സെൽറ്റോസ് കൂടുതലും ഫീച്ചർ ഓറിയൻറ്റഡും അതുപോലെ സ്പേസും ഒക്കെ നോക്കുന്നൊരു നല്ലൊരു ഫാമിലി കാറാണ്. പക്ഷേ സസ്പെൻഷൻ കുറച്ച് ഒന്ന് ഹാർഡർ സൈഡിലാണ്, അതായത് കുറച്ചൊന്ന് ഹാർഡാണ് സസ്പെൻഷൻ. സോ റൈഡ് ക്വാളിറ്റി അത്രയധികം നല്ലതല്ലെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മറ്റുള്ള ഈ സെഗ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോശമല്ല എന്ന് പറയാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് കിയയുടെ സെൽറ്റോസ്. കാരണം മറ്റുള്ള വാഹനങ്ങളെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ പിന്നെ കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ക്രെറ്റയെക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. എക്സെപ്റ്റ് ഒരു പാനറോമിക് സൺറൂഫ്. ക്രെറ്റയിൽ വരുന്ന ഒരു വലിയ പാനറോമിക് സൺറൂഫ് കൂടി ഇതിന് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം കിയ സെൽറ്റോസ് എന്ന് തന്നെ പറയാമായിരുന്നു. ഇനി ക്രെറ്റയിലേക്ക് വരികയാണെങ്കിൽ, ക്രെറ്റ സെയിം സെൽറ്റോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ സെയിം ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ്, സെയിം പ്ലാറ്റ്ഫോമാണ്, പിന്നെ സെയിം എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ക്രെറ്റയിൽ അതിൻ്റേതായ റിഗാർഡ്സിൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ്. സെൽറ്റോസിൽ അതിൻ്റേതായ റെസ്പെക്ട്സ് വെച്ച് നോക്കുമ്പോൾ വേറെ ഇപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ വരുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ അതൊന്നും ക്രെറ്റയിലില്ല, പക്ഷെ പാനറോമിക് സൺറൂഫ് സെൽറ്റോസിലും ഇല്ല. എനിവേ, ക്രെറ്റ നോക്കാനാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു സോഫ്റ്റ് സസ്പെൻഷനുള്ള വാഹനമായതുകൊണ്ട് മോശമല്ലാത്ത റൈഡ് ക്വാളിറ്റിയും ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് സ്പേസും ഉണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് പറയാൻ പറ്റുന്ന വാഹനമാണ് ക്രെറ്റ. ഫീച്ചേഴ്സിനെ കുറിച്ച് എന്തായാലും ഞാൻ കൂടുതലൊന്നും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എന്തായാലും നമുക്കിനി നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ നാല് വാഹനങ്ങൾ തന്നെ ഉള്ളൂ. ഇനിയിപ്പം ഫോക്സ് വാഗൻ്റെ ടൈഗണും സ്കോഡയുടെ കുശാക്കും ഒക്കെ വരാനുണ്ട്. സ്കോഡ കുശാക്കിൻ്റെ ലോഞ്ച് ഈ മാസം, അതായത് June 28th അവർ പറഞ്ഞിരിക്കുന്നത്. അത് വന്നിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ഇനി നമ്മുടെ അടുത്ത സെഗ്മെൻ്റ് ആണ് റിയൽ മിഡ് സൈസ് എസ് യു വി എന്ന സെഗ്മെൻറ്റ്. അത് ടാറ്റയുടെ ഹാരിയറും എം ജിയുടെ ഹെക്ടർ പോലുള്ള വാഹനങ്ങളൊക്കെയുള്ള ആ ഒരു സെഗ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നൊരു വാഹനം രണ്ട് വാഹനങ്ങൾ പിക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ എൻ്റെ പിക്ക് ടാറ്റയുടെ ഹാരിയർ തന്നെയായിരിക്കും. കാരണം ഇതിൽ ഫീച്ചേഴ്സൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഉണ്ട്. റൈഡ് നല്ലതാണ്. റൈഡ് അത്യാവശ്യം ഒരു ചെറിയ ഒരു സോഫ്റ്റ് സസ്പെൻഷൻ ആണെങ്കിൽ പോലും അത്ര ഗട്ടേഴ്സൊന്നും ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പിന്നെ ഇനി ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവലാണെങ്കിൽ പോലും ഡീസൻ്റ് ആണ്. പക്ഷേ മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള പോയിന്റ് ഇതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ്. പ്രത്യേകിച്ച് ഹാൻഡ്ലിംഗ്, കാരണം ഇതിലൊരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീല് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഉള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ അത്യാവശ്യം കോർണർ ചെയ്യാനാണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് വണ്ടി തെന്നിപ്പോവുക അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഹാരിയർ ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഞാൻ വെക്കുന്നത്. സ്പേസും മോശമില്ലാത്ത സ്പേസും ഈ ഒരു വാഹനത്തിലുണ്ട്. ഇക്കാരണങ്ങളാണ് ഹാരിയർ ഫസ്റ്റ് പ്രിഫറൻസിൽ വെക്കാനുള്ള കാരണം. ഇനി എൻ്റെ രണ്ടാമത്തെ പിക്ക് ജീപ്പിൻ്റെ കോമ്പസ് ആയിരിക്കും. കോമ്പസിൻ്റെ ഹാൻഡ്ലിംഗ് സത്യത്തിൽ ഹാരിയറിനേക്കാൾ കുറച്ചും കൂടെ നല്ലതാണെങ്കിലും പ്രൈസിൽ വലിയൊരു വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഈ വാഹനത്തിനെ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ വെക്കാതിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ വെച്ചേനെ. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ് ഇതിലും വരുന്നത്. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഒക്കെ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ കോമ്പസിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെങ്കിലും 360° ക്യാമറ ആണെങ്കിലും അങ്ങനെ ഒരുപാട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇപ്പോൾ കോമ്പസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്പേസ് ഈ ഒരു സെഗ്മെൻറ്റിനെ വെച്ച് നോക്കാനാണെങ്കിൽ കുറച്ച് കുറവാണ്. എന്ന് വെച്ചാൽ വളരെ കുറവാണ്, സ്പേസ് തീരെയില്ല എന്നല്ല. ഈ ഒരു സെഗ്മെൻറ്റ് അതായത് ഹാരിയർ ഹെക്ടറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറവാണ് കോമ്പസിൻ്റെ റിയർ സീറ്റ് സ്പേസ്. ഇനി ഈ സെഗ്മെൻറ്റിൽ വരുന്ന അവസാനത്തെ വാഹനം എം ജിയുടെ ഹെക്ടർ ആണ്. മറ്റുള്ള വാഹനങ്ങളൊന്നും ഈ സെഗ്മെൻറ്റിലല്ല, 7-സീറ്റർ സെഗ്മെൻറ്റിലാണ് വരുന്നത്. അതെന്തായാലും നമുക്ക് അപ്പോൾ പറയാം. ഇനി ഹെക്ടർ ഞാൻ എന്തുകൊണ്ടാണ് അവസാനം വെച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇത് കൂടുതലും ഒരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എഞ്ചിൻ ആണെങ്കിൽ പോലും സെയിം 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നതെങ്കിലും അത്ര ഒരു പെർഫോമൻസിൻ്റെ കാര്യം ഓക്കെ. പക്ഷേ ഹാൻഡ്ലിംഗ് ഈ വാഹനത്തിൻ്റെ വളരെ പുവറാണ്, അത്ര നല്ലൊരു ഹാൻഡ്ലിംഗ് ഒന്നും അല്ല. പിന്നെ ഗ്രിപ്പ് ആണെങ്കിൽ പോലും, പിന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണെങ്കിൽ പോലും എല്ലാം ജസ്റ്റ് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മറ്റുള്ള ഈ സെഗ്മെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴത്താണ്. പക്ഷേ
കംഫർട്ട് വൈസ് നോക്കാനാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആൻഡ് കുഷനി ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റൈഡ് ഈ വാഹനത്തിന് നിങ്ങൾക്ക് തരാൻ സാധിച്ചേക്കും. ഈ സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് ഇൻ സ്പേസ് ഓഫർ ചെയ്യുന്ന, അതായത് ബെസ്റ്റ് ഇൻ ക്ലാസ് സ്പേസ് ഓഫർ ചെയ്യുന്നൊരു വാഹനമാണ് എം ജിയുടെ ഹെക്ടർ. പക്ഷേ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര നല്ലൊരു വാഹനമല്ല. ഫാമിലി യൂസിൻ്റെ കാര്യത്തിലും കംഫർട്ടിൻ്റെ കാര്യത്തിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. പിന്നെ ഈ സെഗ്മെൻറ്റിലാണെങ്കിൽ പോലും ഏറ്റവും അധികം ഫീച്ചേഴ്സ് കുറഞ്ഞ വിലയിൽ ഓഫർ ചെയ്യുന്നൊരു വാഹനം കൂടിയാണ് എം ജിയുടെ ഹെക്ടർ. ഇനി അടുത്തത് സെവൻ സീറ്റ് മിഡ് സൈസ് എസ്യുവിസിൻ്റെ സെഗ്മെൻ്റ് ആണ്. ഇവിടെ എൻ്റെ ആദ്യത്തെ ചോയ്സ് മിക്കവാറും ടാറ്റയുടെ സഫാരി തന്നെയായിരിക്കും. കാരണം ആദ്യത്തെ കാര്യം ഇതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഒക്കെ മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ആ കൂടി ഹെക്ടർ പ്ലസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഹ്യുണ്ടായുടെ എൽക്സാർ വരാനാണെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ എന്തായാലും എൻ്റെ പിക്ക് ടാറ്റയുടെ സഫാരി തന്നെയായിരിക്കും. കാരണം ആദ്യത്തെ കാര്യം ഇതിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ്, സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് നല്ലതാണ്. പിന്നെ പ്രൈസ് ആണെങ്കിൽ പോലും കോമ്പറ്റീറ്റീവ് ആണ്, ഇതിൽ ഡീസൽ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹെക്ടർ പ്ലസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. പക്ഷേ ബാക്കി ആസ്പെക്ട്സ് ഒക്കെ വെച്ച് നോക്കാനാണെങ്കിൽ കംഫർട്ട് വൈസ് നല്ലതാണ്, അതുപോലെ തന്നെ മോശമില്ലാത്ത റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗും ഈ ഒരു വാഹനത്തിലുണ്ട് താനും. അതുകൊണ്ട് തന്നെ എൻ്റെ ചോയ്സ് ഇതായിരിക്കും. ഫീച്ചേഴ്സ് കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരും എന്ന് മാത്രം. ഇനി എം ജിയുടെ ഹെക്ടർ പ്ലസിലേക്ക് വരാണെങ്കിൽ തന്നെ ഹെക്ടർ പ്ലസിന് സത്യത്തിലൊരു പ്രോബ്ലം, മെയിൻ പ്രോബ്ലം ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ തേർഡ് റോ സീറ്റ്സിൽ സഫാരിയുടെ അത്രയും പോലും സ്പേസ് ഇല്ല. സഫാരിയിൽ പിന്നെയും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന അത്ര സ്പേസ് ഉണ്ട്. അഡൽസിനാണെങ്കിലും ഒരു അത്യാവശ്യം വന്നാലിരിക്കാം. പക്ഷേ ഇതിൻ്റെ തേർഡ് റോ സീറ്റ്സ് വേസ്റ്റ് അല്ല എങ്കിൽ പോലും കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അഡൽസിലൊക്കെ ഇരുന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സഫാരിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. എന്തായാലും എൽക്കസാർ വരുമ്പോൾ നമുക്ക് നോക്കാം എൽക്കസാറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ സിക്സ് സീറ്റ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ഈ സെഗ്മെൻറ്റിലേക്ക് വരാനുള്ളൊരു വാഹനം ഹ്യുണ്ടായുടെ എൽക്കസാറാണ്. ഒരു ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്ന 18th June ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 16th June അതുകൊണ്ട് ഞാനിപ്പം എൽക്കസാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. കാരണം അതിൻ്റെ റൈഡ് ക്വാളിറ്റിയും സസ്പെൻഷനും ഒക്കെ എങ്ങനെയാണ് എന്നെന്തായാലും ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെൻറ്റ് ഈ സിട്രോയിൻ C5 എയർക്രോസിൻ്റെയും അതുപോലെ തന്നെ ഹ്യുണ്ടായി ട്യൂസോണിൻ്റെ സെഗ്മെൻ്റ് ആണ്. ഈ സെഗ്മെൻ്റ് ഒരു മിഡ് സൈസ് SUV സെഗ്മെൻ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ വലിയൊരു സെഗ്മെൻറ്റിൻ്റെ പേരൊന്നും ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നിട്ടില്ല. ഇനി ഈ സെഗ്മെൻറ്റിൽ ഏതെങ്കിലും കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിട്രോയിൻ്റെ C5 എയർക്രോസ് തന്നെയായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് ടിസോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള കംഫർട്ട് എന്തായാലും ഈ ഒരു വാഹനം തരും. കാരണം നല്ലൊരു സസ്പെൻഷൻ സെറ്റപ്പാണ്. നമ്മൾ ഏതൊക്കെ ഒരു കുഴി കൂടെ പോയാലും അങ്ങനെ അധികമൊന്നും ക്യാബിനിലേക്ക് അറിയില്ല. പിന്നെ മോശമില്ലാത്ത ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലുണ്ട്. 30 lakh rupees ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. പക്ഷേ എന്നാലും ഡീസൻ്റ് ആണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ. ബാക്കി പക്ഷേ റൈഡ് ക്വാളിറ്റി നല്ലതാണെന്ന് പറയുമ്പം ഹാൻഡ്ലിംഗ് മോശമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. സത്യത്തിൽ ട്യൂസോണിനേക്കാളും കുറച്ചും കൂടെ നല്ല ഹാൻഡ്ലിംഗ് ആണ് ഈ വാഹനത്തിൻ്റെത്. സ്റ്റിയറിംഗിലാണെങ്കിലും ഡീസൻറ്റ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട്. പിന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണെങ്കിൽ പോലും ഡീസൻ്റ് ആണ്. സോ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലും കംഫർട്ടിൻ്റെ കാര്യത്തിലും ഈ പ്രൈസ് പോയിൻറ്റ് ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ലെങ്കിലും നല്ലൊരു വാഹനമാണ്. ഇനി അടുത്തത് ഹ്യുണ്ടായി ട്യൂസോൺ ആണ്. ട്യൂസോൺ കൂടുതലും കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 4-wheel drive SUV ആണ്. പക്ഷേ C5 എയർക്രോസ് 4-wheel drive ഓപ്ഷൻ ഇല്ല. ട്യൂസോണിൽ സത്യത്തിൽ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡേഷൻസ് വരാമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്രൈസ് പോയിൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ആവാമായിരുന്നു. C5 എയർക്രോസിലാണെങ്കിലും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് എന്തായാലും ഈ രണ്ട് വാഹനങ്ങളിലും പ്രൈസ് പോയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ ആവാമായിരുന്നു. ബാക്കി സ്പേസിൻ്റെ കാര്യത്തിലും കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ട്യൂസോണും വളരെ നല്ലൊരു വാഹനം തന്നെയാണ്. സിട്രോയിൻ C5 എയർക്രോസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിൻ്റെ സെഗ്മെൻറ്റിൽ, അതായത് ഈ ഒരു കാറ്റഗറിയിൽ, മോശമില്ലാത്ത സ്പേസും കംഫർട്ടൊക്കെ ഓഫർ ചെയ്യുന്നൊരു വാഹനമാണിത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡി സെഗ്മെൻറ്റ് SUVsൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫോർഡിൻ്റെ എൻഡേവർ ആണ്. കാരണം ഓഫ് റോഡ് കേപ്പബിലിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും, പിന്നെ പവർ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു 2-liter ഡീസൽ എഞ്ചിൻ ആണ് ഇതിലിപ്പോൾ വരുന്നത്. 3.2 ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോർച്യൂണറിലും പവർഫുൾ ആയിരുന്നു. പക്ഷേ വരും കാലങ്ങളിൽ ഇതിൻ്റെ ഒരു ട്വിൻ ടർബോ എഞ്ചിൻ കൂടി വന്നേക്കാം എന്നുള്ള റിസൾട്ട്സ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ആ റിപ്പോർട്ട്സ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പവർഫുൾ ആൻഡ് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കാനാണെങ്കിൽ ഇത് തന്നെയായിരിക്കും സെഗ്മെൻറ്റിലെ ഒരു ബെസ്റ്റ് വാഹനമായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്യാമായിരുന്നു എന്നെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് കംഫർട്ട് വൈസ് ആണെങ്കിലും അത്ര മോശമൊന്നുമല്ല. ഒരു ഡി സെഗ്മെൻറ്റ് ലാഡർ ഓൺ ഫ്രെയിം SUV ആണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത കംഫർട്ട് ലെവലൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഈ സെഗ്മെൻറ്റിൽ ഞാൻ അടുത്ത് ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു രണ്ടാമത്തെ വാഹനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ എൽത്തുറ C4 ആയിരിക്കും. എൽത്തുറ C4 പറയാൻ കാരണം ഒരുപാടുണ്ട്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം വില കുറഞ്ഞൊരു വാഹനം മഹീന്ദ്രയുടെ എൽത്തുറ C4 ആണ്. പ്രത്യേകിച്ച് C5 എയർക്രോസിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു വിലയാണ് ഈ വാഹനത്തിൻ്റെ. അതായത് ഓൾമോസ്റ്റ് 28.8 or 28.9 lakh മറ്റോ ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. സോ ഓൺ റോഡ് വരുമ്പോൾ എന്തായാലും 33 മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. 35 maximum ആണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
ആ ഒരു പ്രൈസ് പോയിന്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പേസ് ആണെങ്കിൽ പോലും സെക്കൻഡ് റോ സീറ്റ്സ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. തേർഡ് റോ പിന്നെ എസ് യു വി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല. അതിപ്പോൾ ഈ ഒരു സെഗ്മെന്റിലുള്ള ഏതൊരു വാഹനം എടുക്കാനാണെങ്കിൽ പോലും തേർഡ് റോയിൽ അങ്ങനെ അധികം സ്പേസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ കംഫർട്ട് ലെവലും ഇതിൻ്റെ ഓവറോൾ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും നല്ലൊരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ളൊരു ഇൻറ്റീരിയർ ഡിസൈൻ ആണ്. പിന്നെ സേഫ്റ്റി ആണെങ്കിൽ പോലും സേഫ്റ്റിയുടെ ആസ്പെക്ട്സിലും അവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. സോ ഇതൊരു നല്ല പിക്കാണ്. പക്ഷേ എന്നാലും മഹീന്ദ്രയുടെ ഒരു ബ്രാൻഡ് വാല്യൂവിൽ അത്ര ഹിറ്റാവാതെ പോയൊരു വാഹനമാണിത്. കാരണം മഹീന്ദ്രയുടെ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ച് ആർക്കും 35 ലക്ഷം രൂപയൊന്നും മഹീന്ദ്രയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. മാക്സിമം ഒരു 24-25 ലാക്സ് വരെയൊക്കെ ആയിരിക്കും ഒരു കസ്റ്റമർ മഹീന്ദ്രയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അതും XUV 5XL. പിന്നെ അതിനുശേഷം എൻ്റെ പ്രിഫറൻസ് മിക്കവാറും MG ക്ലോസ്റ്റർ ആയിരിക്കും. ആദ്യത്തെ കാര്യം ഈ വാഹനത്തിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്നത്. ഇപ്പോൾ അഡാസ് എടുക്കാനാണെങ്കിലും മറ്റുള്ള ഫീച്ചേഴ്സ് എടുക്കാനാണെങ്കിൽ പോലും ഫോർച്യൂണറിലും എൻഡേവറിലൊന്നും വരാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അൾട്രാ സി ഫോറിലും ഫീച്ചേഴ്സ് കൂടുതലാണ് താനും. സോ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ഇതൊരു നല്ലൊരു വാഹനം തന്നെയാണ്. പ്രത്യേകിച്ച് ഓൺ റോഡ് പെർഫോമൻസിൽ, ഓഫ് റോഡിൽ ജസ്റ്റ് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഒക്കെ ജസ്റ്റ് അബൌട്ട് ഡീസൻ്റ് ആണ്. അത്ര ഒരു ടോപ്പ് നോച്ച് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഉള്ളത് മിക്കവാറും ഫോർച്യൂണറിൻ്റെ ആയിരിക്കും. ഫോർച്യൂണറിൻ്റെയും എൻഡേവറിൻ്റെ ആയിരിക്കും. എൻഡേവറിൻ്റെ പവർ മാത്രം കുറവുള്ളൂ, ഹാൻഡ്ലിംഗ് ഒക്കെ എന്തായാലും നല്ലതാണ്. പക്ഷേ ഗ്ലോസ്റ്റർ ഏറ്റവും അധികം ഷൈൻ ചെയ്ത് നിൽക്കുന്നതിൻ്റെ കംഫർട്ട് ലെവലിലും അതുപോലെ ഈ വാഹനത്തിൻ്റെ ഓവറോൾ സ്പേസിലും ഫീച്ചേഴ്സിലൊക്കെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ള വാഹനങ്ങളായിരിക്കാം ബെറ്റർ. ഇനി ഈ സെഗ്മെൻറ്റിൽ വരുന്ന അടുത്ത വാഹനം ടൊയോട്ടയുടെ ഫോർച്യൂണറാണ്. നമ്മൾ കൊടുക്കുന്ന കാശിന് അത്രയും ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു വാഹനത്തിലില്ലെങ്കിലും ടൊയോട്ടയുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ, പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും അധികം പവർഫുൾ ആയിട്ടൊരു വാഹനം എന്ന് പറയാൻ പറ്റുന്നത് ടൊയോട്ട ഫോർച്യൂണർ തന്നെയാണ്. ഇവൻ ഗ്ലോസ്റ്ററിൽ ഒരു ട്വിൻ ടർബോ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അത്ര റിയൽ ലൈഫ് പെർഫോമൻസിൽ അത്ര ഒരു ഷൈൻ ചെയ്ത് നിൽക്കുന്ന എഞ്ചിനൊന്നും അല്ലത്. ഫോർച്യൂണറാണ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ ഏറ്റവും അധികം നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു വാഹനം. പിന്നെ ഹാൻഡ്ലിങ്ങിലാണെങ്കിൽ പോലും ഫോർച്യൂണറിന് വളരെ നല്ലൊരു ഹാൻഡ്ലിംഗ് ആണ്. ഓഫ് റോഡ് കേപ്പബിലിറ്റീസും മോശമല്ല. പിന്നെ ഇക്കാലത്ത് ഈ വാഹനത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് വരുത്താമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഫീച്ചേഴ്സിലാണ്. ഇത് ഓഫർ ചെയ്യുന്ന പ്രൈസ് പോയിന്റിൽ ഓഫർ ചെയ്യേണ്ടത്ര ഫീച്ചേഴ്സ് ഈ വാഹനം കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ടോപ്പ് എൻഡ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ ഏകദേശം 45-46 ലാക്സ് വരെയൊക്കെ വരുമ്പം അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ കുറച്ചും കൂടി ഫീച്ചേഴ്സ് എന്തായാലും ആവാമായിരുന്നു. സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വ്യൂസ് അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ വീഡിയോ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിലിപ്പം ടോപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു വാഹനം ഒരു സെഗ്മെൻറ്റിൽ ഞാൻ കാണിച്ചു തന്ന ഫുള്ള് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം, അല്ലെങ്കിൽ ഈ സെഗ്മെൻസിലെല്ലാം ഏത് വാഹനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങൾ എന്തായാലും കമൻസ് അറിയിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലെ വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.